രാമനാട്ടുകര അപകടത്തിൽ ദുരൂഹതയേർന്നു. അപകടത്തിൽപ്പെട്ടത് സ്വർണ്ണക്കടത്തിൽ സംഘങ്ങളെന്ന സംശയം. ചെറുപ്ലശ്ശേരിയിൽ നിന്നും 15 പേരടങ്ങുന്ന സംഘമാണ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോയതെന്നും വിവരം. മരിച്ചവരിൽ 3 പേർക്കും ചെറുപ്ലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന ഡിവൈഎസ്പി. മലപ്പുറം കുറ്റിപ്പുറത്തെ കുഞ്ഞിപ്പാത്തുമ്മയുടെ കൊലപാതകത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി. അയൽവാസിയായ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത്. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനമാകെ റോഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധം. പകൽ 11 മുതൽ 11:15 വരെയാണ് ചക്രസ്തംഭന സമരം നടന്നത്. കൊല്ലപ്പെട്ട തൃശ്ശൂരിലെ പിതാവിന്റെ പെരിന്തൽമണ്ണയിലെ കട കത്തിനശിച്ച സംഭവം. 50 ലക്ഷത്തിന്റെ നാശനഷ്ടം ഉണ്ടായതായി വിലയിരുത്തൽ. സംഭവത്തിൽ പ്രതിയല്ലാതെ കൂടുതൽ പേർക്ക് പങ്കില്ലെന്ന് പോലീസിന്റെ വിലയിരുത്തൽ. ചെറുപ്ലശ്ശേരി നഗരസഭയുടെ സാമൂഹ്യ അടുക്കള അവസാനിച്ചു. കോവിഡിന്റെ ഘട്ടത്തിൽ ഒരു മാസത്തോളമായി തുടരുന്ന അടുക്കളയ്ക്കാണ് സമാപനമായത്. കോവിഡ് 2-ാം ഘട്ട വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ലോക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ട ദുരിതത്തിലായവർക്കും ഭക്ഷണം നൽകുന്നതിനായി നഗരസഭ ആരംഭിച്ച സമൂഹ അടുക്കളയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. സൗജന്യ ഭക്ഷണം നൽകുന്നതിനായി ലക്ഷ്മി കല്യാണ മണ്ഡപത്തിലാണ് സമൂഹ അടുക്കള ആരംഭിച്ചത്. ലോക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെയാണ് സമൂഹ അടുക്കളയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നഗരസഭ തീരുമാനിച്ചത്. 150 മുതൽ 350 പേർക്ക് വരെ ദിനം ഇവിടെ നിന്ന് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. നിരവധി സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് അടുക്കള പ്രവർത്തിച്ചിരുന്നത്. നിലവിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ള ആളുകൾക്ക് കുടുംബശ്രീയുടെ സാമൂഹ്യ അടുക്കള വഴി ഭക്ഷണം വിതരണം തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ നിന്ന് വിതരണം ചെയ്യാൻ തുടങ്ങിയത് ഇതുവരേക്ക് 7,000+ പേർക്ക് ഉച്ചഭക്ഷണവും രാവിലെയും വൈകുന്നേരവും 100 പേർക്കുള്ള ഭക്ഷണം ഇതാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്തിരുന്നത്. ഇന്നത്തോടുകൂടി ഉച്ചഭക്ഷണം ഈ കൂടുതൽ ആൾക്കാർക്കുള്ള ഭക്ഷണത്തിന് കൂടുതൽ ആവശ്യക്കാരില്ല എന്നുള്ളത് തന്നെ ഈ സാമൂഹ്യ അടുക്കളയുടെ പ്രവർത്തനം ഇന്ന് നിർത്തുകയാണ്. തുടർന്ന് DCC ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഏർപ്പാട് നഗരസഭ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ അലിയുന്ന ആളുകൾ ഇനിയും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ജനകീയ ഹോട്ടലും ആയിട്ട് ബന്ധപ്പെട്ടും മറ്റും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുക്കള നടത്തിപ്പിന് വേണ്ടി നമ്മളെ നഗരസഭയെ അകമഴിഞ്ഞ് സഹായിച്ചത് നിരവധി ആളുകൾ നഗരസഭയിലെ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ചുമതലയിലാണ് ഈ സാമൂഹ്യ അടുക്കളയുടെ പ്രവർത്തനം തുടർന്നു വരുന്നത്. ചോറും കറിയുമടക്കം വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് സാമൂഹ്യ അടുക്കളയിൽ നിന്നും വിതരണം ചെയ്തിരുന്നത്. CCN ചെർപ്പുളശ്ശേരി. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് ചെറുപ്ലശ്ശേരിയിലും ചക്രസ്തംഭന സമരം നടന്നു. സമരം CITO ഡിവിഷൻ സെക്രട്ടറി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് ചക്രസ്തംഭന സമരം നടത്തിയത്. CITU, INTUC ഉൾപ്പെടെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വാഹനങ്ങൾ എവിടെയാണോ അവിടെ തന്നെ നിർത്തിയിട്ട് പ്രതിഷേധിക്കുന്ന രീതിയിൽ രാവിലെ 11 മുതൽ 11:15 വരെയാണ് ചക്രസ്തംഭന സമരം നടന്നത്. ആംബുലൻസ് ഉൾപ്പെടെ അവശ്യ സർവീസുകൾ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സമരം CITU ഡിവിഷൻ സെക്രട്ടറി ഇ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില ഗണ്യമായി കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം എണ്ണക്കമ്പനി മുതലാളിമാർക്ക് ചാർത്തി കൊടുത്തത്. അതിനു മുമ്പ് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായ അധികാരം എണ്ണക്കമ്പനി മുതലാളിമാർക്ക് ചാർത്തി കൊടുത്തത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 2-ാം UPA ഗവൺമെന്റാണ്. ആ തീരുമാനത്തിനെതിരെ, ആ നിലപാടിനെതിരെ
പാർലമെന്റിനകത്തും പ്രതിഷേധമുയർത്തിയ പാർട്ടിയാണ് ബിജെപി എന്ന് പറയുന്ന പാർട്ടി. സിപിഐ ലോക്കൽ സെക്രട്ടറി സൈദ് അലവി അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ അംഗം രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. സിസിഎൻ ചെർപ്പുളശ്ശേരി. കോഴിക്കോട് രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട ദുരൂഹത തുടരുകയാണ്. ചെർപ്പുളശ്ശേരിയിൽ നിന്നും 15 പേരടങ്ങുന്ന സംഘമാണ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോയതെന്നാണ് വിവരം. ഇപ്പോൾ പുറത്തു വരുന്നത് സ്വർണ്ണ കടത്തുമായുള്ള ഇവരുടെ ബന്ധങ്ങളാണ്. അപകട വിവരം അറിഞ്ഞതിനു ശേഷം ചെർപ്പുളശ്ശേരിയും സമീപ പ്രദേശങ്ങളിലും അവ്യക്തതയും ദുരൂഹതയുമാണ് നിലനിൽക്കുന്നത്. മരിച്ച 5 പേർ സഞ്ചരിച്ച ബൊലേറോ ജീപ്പിന് പുറമെ ഒരു ഇന്നോവയിലും സ്വിഫ്റ്റ് കാറിലുമാണ് സംഘം സഞ്ചരിച്ചിരുന്നത്. കരിപ്പൂർ എയർപോർട്ടിലേക്ക് വന്നതാണെന്ന് സംഘം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് ശരിയല്ലെന്നാണ് സൂചന. മരിച്ച തോഹിറിനും നാസറിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് ചെർപ്പുളശ്ശേരി പോലീസ് പറയുന്നു. വാഹനം തട്ടിക്കൊണ്ടുപോകൽ, വീട് കയറി ഭീഷണിപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ 2 കേസുകളുണ്ട്. ചരൽ സ്വദേശി ഫൈസൽ എന്നയാളാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നതെന്ന് പറയുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണം നിലനിൽക്കെ ഇവർ സംഘടിച്ച് കോഴിക്കോട് പോയത് എന്തിനാണെന്ന് ദുരൂഹമാണ്. ഇന്നോവ താഹിറിന്റെ ബന്ധുവിൻ്റെതാണ്. രാത്രി എന്തിനാണ് വണ്ടി കൊണ്ടുപോകുന്നതെന്ന് പോലും താഹിർ വീട്ടുകാരോടെ പറഞ്ഞിരുന്നില്ല. വാഹനം കച്ചവടം, റെന്റേക്കാർ, ബ്രോക്കർ ജോലികൾ ചെയ്യുന്നവരും ഇവരുടെ സഹായികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഗൾഫിൽ നിന്നും മടങ്ങി വന്നവരും പ്രായം കുറഞ്ഞവരും കൂട്ടത്തിലുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ബൊലേറോയും സിമെന്റ് കയറ്റിയ ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചാണ് പുലർച്ചെ 4:30 രാമനാട്ടുകരക്കടുത്ത് പുളിഞ്ചോട് വെച്ച് അപകടമുണ്ടായത്. വല്ലപ്പുഴ തെങ്ങുംവളപ്പിൽ ഷഹീർ, മുളയങ്കാവ് സ്വദേശി നാസർ, ചെർപ്പുളശ്ശേരി സ്വദേശി കൂടമംഗലം താഹിർ, നെല്ലായ ചെമ്മൻകുഴി അങ്ങാടിയിൽ സുബൈർ, നെല്ലായ സ്വദേശി അസൈനാർ എന്നിവരാണ് മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സുഹൃത്തിനെ സ്വീകരിക്കാൻ വരുമ്പോഴാണ് അപകടമെന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. എയർപോർട്ടിൽ നിന്നും പാലക്കാട് റൂട്ടിൽ സഞ്ചരിക്കേണ്ട വാഹനം ദിശമാറി 12 കിലോമീറ്ററിലധികം ദൂരത്താണ് അപകടം നടന്നത്. വാഹനം കോഴിക്കോട് ഭാഗത്ത് നിന്ന് എയർപോർട്ട് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അപകടം നടന്നത്. കൂടെയുണ്ടായിരുന്ന വാഹനത്തിലെ യാത്രക്കാരെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നോവയും അതിലെ യാത്രക്കാരെയും മൊഴിയെടുക്കാൻ ഫറോക്ക് പോലീസ് സ്റ്റേഷനിലെത്തിച്ചിട്ടുണ്ട്. പുളിഞ്ചോട് വളവിൽ അമിത വേഗത്തിലായിരുന്ന വാഹനം എതിർദിശയിൽ ലോറിയിൽ ഇടിക്കും മുൻപ് മറിഞ്ഞിരുന്നതായി ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. 3 തവണ മലക്കം മറിഞ്ഞ ശേഷമാണ് ലോറിയിൽ ഇടിച്ചതെന്നാണ് മൊഴി. സ്വർണ്ണക്കടത്തുമായി ഇവർക്ക് ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സിസിഎൻ ചെർപ്പുളശ്ശേരി. കോഴിക്കോട് രാമനാട്ടുകരയ്ക്കടുത്ത് പുളിഞ്ചോട് വാഹനാപകടത്തിൽ ചെർപ്പുളശ്ശേരി സ്വദേശികളായ 5 പേർ മരിച്ചു. കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. പുലർച്ചെ 4:45 കൂടിയാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബൊലേറയിലുണ്ടായിരുന്ന 5 പേരും മരിച്ചു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വല്ലപ്പുഴ തെങ്ങുംവളപ്പ് കൗപുറം വീട്ടിൽ മുഹമ്മദ് ഷഹീർ, മുളയങ്കാവ് വടക്കേതിൽ വീട്ടിൽ നാസർ, എലിയപ്പറ്റ കൂടംകുളം താഹിർ ഷാ, എഴുവന്തല ചെമ്മൻകുഴി അസൈനാർ, ചെമ്മൻകുഴി സ്വദേശി സുബൈർ എന്നിവരാണ് മരിച്ചത്. പാണ്ടിക്കാട് നിന്ന് കല്ലാച്ചിയിലേക്ക് സിമെന്റ് കയറ്റി പോകുന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടമെന്നാണ് സൂചന. ഒറ്റപ്പാലം രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം. സിസിഎൻ ചെർപ്പുളശ്ശേരി. കോഴിക്കോട് രാമനാട്ടുകരയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 യുവാക്കൾ മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നു. കരിപ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നതിന് പകരം അവർ എന്തിനാണ് രാമനാട്ടുകരയിൽ എത്തിയത് എന്നതാണ് പോലീസിനെ കുഴക്കുന്ന ചോദ്യം. രാമനാട്ടുകര അപകടത്തിന് മുൻപ് വാഹനങ്ങൾ ചേസിംഗ് നടന്നതായി പോലീസിന് സംശയമുണ്ട്. അപകടത്തിൽപ്പെട്ട കാറിനൊപ്പമുണ്ടായിരുന്ന 2 വാഹനങ്ങളിലുണ്ടായിരുന്ന 8 പേരുടെ മൊഴിയെടുത്തു. എയർപോർട്ട് റോഡിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോയ കാറിലുണ്ടായിരുന്നവർ രാമനാട്ടുകര അപകടം നടന്ന സ്ഥലം വഴി പോയ സാഹചര്യവും പോലീസ് അന്വേഷിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സിസിഎൻ ചെർപ്പുളശ്ശേരി. തിരുവിഴാംകുന്ന് DYFI മാളിക്കുന്ന് യൂണിറ്റ് മഴക്കാല ശുചീകരണം നടത്തി. യൂണിറ്റ് പരിധിയിലെ അംഗൻവാടി പരിസരം ശുചീകരിച്ച് ചെടികൾ വെച്ചുപിടിപ്പിച്ചു. യൂണിറ്റ് പരിധിയിലെ അംഗൻവാടി പരിസരം ശുചീകരിച്ച് ചെടികൾ വെച്ചുപിടിപ്പിച്ചു. ഫിറോസ് ബാബു, സാദിഖ് അലി, അജീഷ് എന്നിവർ നേതൃത്വം നൽകി. DYFI മാളിക്കുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനം നടത്തി. മാളിക്കുന്ന് അംഗൻവാടി ഉൾപ്പെടെ പൊതുവിടങ്ങളാണ് DYFI പ്രവർത്തകർ ശുചീകരണം നടത്തിയത്. ഈ ലോക്ക്ഡൌൺ കാലത്ത് യൂണിറ്റ് പരിധിക്കകത്ത് വ്യത്യസ്തമായ തനത് പ്രവർത്തനങ്ങളാണ് DYFI ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ക്വാറന്റൈനിൽ കഴിയുന്ന രോഗികൾക്ക് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനവും, പോസിറ്റീവ് രോഗികൾക്ക് ആന്റിജൻ ടെസ്റ്റിന് നടത്തുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്നേഹവണ്ടി സജ്ജീകരിക്കുന്ന പ്രവർത്തനവും DYFI യൂണിറ്റ് ഏറ്റെടുക്കുകയുണ്ടായി. അതുപോലെ യൂണിറ്റ് പരിധിക്കകത്ത് അണുനശീകരണം, പച്ചക്കറി കിറ്റ് വിതരണവും ഈ കാലയളവ് DYFI മാളിക്കുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. സിസിഎൻ ചെത്തല്ലൂർ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച കല്ലുപാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയം.
ചെത്തല്ലൂർ തെക്കുമുറി പെരുള്ളിപ്പാടം തോടിന് കുറുകെ നിർമ്മിച്ച പാലത്തിനാണ് തകർച്ച സംഭവിച്ചത്. ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന പാലത്തിന് ഏകദേശം 30 അടിയോളം നീളമുണ്ട്. മഴയിൽ തോട്ടിൽ വെള്ളം നിറഞ്ഞാൽ യാത്ര കൂടുതൽ ദുരിതമാകും. തോടിന് കുറുകെ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത്തിപ്പറ്റ മുള്ളൂരി ഊരക്കാട് ഭാഗത്തുനിന്നും രാമൻ തൃക്കോവിൽ ക്ഷേത്രത്തിലേക്കും പാലത്തിന് അപ്പുറമുള്ളവരിൽ സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് ചെത്തല്ലൂർ സ്കൂൾ പടിയിലുള്ള വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, റേഷൻ കട എന്നിവിടങ്ങളിലേക്കും പോകണമെങ്കിൽ ഈ വഴി വരണം. കർഷകർ പാടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ചുമടുമായി പാലത്തിലൂടെയാണ്. കഴിഞ്ഞ തവണ മഴയിൽ തോടിൻ്റെ ഭിത്തി തകർന്ന് അപകട സാധ്യത കൂടിയപ്പോൾ ഇടിഞ്ഞ ഭാഗം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കിയിരുന്നു. ആളുകൾക്ക് നടക്കാൻ സഞ്ചാരയോഗ്യമായ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് കർഷകരുടെയും പ്രദേശത്തുകാരുടെയും ആവശ്യം. ഇവിടെ ഈ കല്ലുപാലത്തിൻ്റെ ഇതിനെ കൈവരി വേണം, അല്ലെങ്കിൽ ഇവിടെ പുതിയ പാലം വേണം. ഇത് ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല, അനവധി ആൾ ഇതേ പോണതാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കൈവരി ഇടുക, അല്ലെങ്കിൽ ഇവിടെ പുതിയൊരു പാലം വേണം. ഒന്ന് കുളിക്കാൻ ഇതേ ആൾക്കാർക്ക് പോകാൻ നടക്കാൻ പേടിയാണ്. പിന്നെ റേഷൻ വില്ലേജിലേക്കോ റേഷൻ കടയിലേക്കോ പോകണമെങ്കിൽ ഇതേ പോകണം. അതിന് അനവധി ആൾക്കാർ നടന്നു പോകണതാണ്. സിസിഎൻ ചെത്തല്ലൂർ. സിപിഐ യുപി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം സാഹിത്യകാരൻ വിനോദ് ചെത്തല്ലൂർ നിർവഹിച്ചു. പ്രധാനാധ്യാപിക ടി ശാലിനി അധ്യക്ഷയായി, മാനേജർ സി പി ഷിഹാബുദ്ദീൻ, ടി ശ്രീവത്സൻ, കെ പ്രമീള, ജയചന്ദ്രൻ ചെത്തല്ലൂർ എന്നിവർ പങ്കെടുത്തു. സിസിഎൻ ചെത്തല്ലൂർ. തച്ചനാട്ടുകര വില്ലേജ് ഓഫീസ് പരിസരത്തെ വഴി റവന്യൂ വകുപ്പ് നിഷേധിച്ചതായി മുസ്ലിം യൂത്ത് ലീഗ് ആരോപിച്ചു. പ്രദേശത്തെ 15 കുടുംബങ്ങൾക്ക് യാത്രക്കായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അനുവദിച്ച വഴിയാണ് റവന്യൂ വകുപ്പ് നിഷേധിച്ചതായി യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. പാലോടുള്ള തച്ചനാട്ടുകര 1 വില്ലേജ് ഓഫീസിന് പിറകുവശത്ത് താമസിക്കുന്ന 15 കുടുംബങ്ങൾക്കാണ് വഴി നിഷേധിച്ചത്. വില്ലേജ് ഓഫീസിന്റെ മതിലിനോട് ചേർന്ന് 3 അടി വീതിയിൽ മാത്രമാണ് പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ വഴിയുള്ളത്. അംഗവൈകല്യം ബാധിച്ചവരും അർബുദ രോഗികളും ഈ പ്രദേശത്തെ താമസിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്കും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമായി പോകണമെങ്കിൽ വാഹനങ്ങൾ എത്താത്തത് ഇവരെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു. തുടർന്നാണ് കുടുംബങ്ങളുടെ പ്രയാസം കണ്ട് 2019 മുസ്ലിം യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ പരാതി പരിഹാര അദാലത്തിൽ വഴിക്ക് വേണ്ട സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. കുടുംബങ്ങൾക്ക് മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ സമയത്ത് വഴിക്ക് മതിയായ സ്ഥലം അനുവദിക്കണമെന്ന് അദാലത്ത് പ്രകാരം ജില്ലാ കളക്ടർ അന്നത്തെ തഹസിൽദാർ മുഖാന്തരം അറിയിച്ചിരുന്നു. വില്ലേജ് ഓഫീസ് നവീകരണവുമായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശനത്തിനായി നിർമ്മിതി കേന്ദ്രം ഉദ്യോഗസ്ഥരും കരാറുകാരും എത്തിയപ്പോഴാണ് പ്രവൃത്തികൾ ആരംഭിക്കാറായ വിവരം നാട്ടുകാരും യൂത്ത് ലീഗ് നേതാക്കളും അറിയുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. വഴി ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു. പിന്നെ വഴി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്താൻ അവിടെ കൂടെ ഞങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ അധികാരികളുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ശക്തമായ പ്രതിഷേധവും സമരപരിപാടികളുമായിട്ട് ഭാവിയിൽ ആവശ്യമാണെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങാനും ജനപ്രതിനിധികളെ ഞങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഇവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇതിന് ശേഷം നേരിട്ട് പോയി തഹസീൽദാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ജനപ്രതിനിധികൾ അതുപോലെ പൊതുപ്രവർത്തകർ എല്ലാവരും പോയി തഹസീൽദാരുമായി വിഷയങ്ങൾ ഗൗരവമായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയും ആവശ്യമാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിമാരെയും ഇടപെട്ടുകൊണ്ട് ഈ പാവങ്ങളായ ആളുകൾക്ക് സഞ്ചാരയോഗ്യമായ ഇവിടെ ഭിന്നശേഷിക്കാരായ ആളുകൾ വരെ ഈ വീടുകൾ താമസിക്കുന്നുണ്ട്. അവർക്കൊന്ന് ഇറങ്ങിപ്പോകാനുള്ള വഴി പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് മനുഷ്യത്വപരമായ ഒരു സമീപനം ഇവിടെ സ്വീകരിക്കണമെന്ന്, അനുഭാവപൂർവ്വമായ ഒരു സമീപനം ഈ പാവങ്ങളോട് സ്വീകരിക്കണമെന്നാണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. പഞ്ചായത്ത് അംഗം എം സി രമേശ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റഷീദ് മുറിയങ്കണ്ണി, സെക്രട്ടറി നിസാർ തെക്കുമുറി, ജോയിന്റ് സെക്രട്ടറിമാരായ അമീൻ റാഷീദ്, റാഫി കുണ്ടൂർക്കുന്ന്, ട്രഷറർ ഇല്യാസ് കുന്നുംപുറം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സിസിഎൻ ചെത്തല്ലൂർ. ഇന്ധനവില വർധനയ്ക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറത്തും അമ്പലപ്പാറയിലും ചക്രസ്തംഭന സമരം നടത്തി. നിരവധി പേരാണ് സമരത്തിൽ പങ്കാളികളായത്. കടമ്പഴിപ്പുറത്ത് നടന്ന സമരം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി എ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ആഗോള മാർക്കറ്റിൽ നിന്ന് ഇപ്പം $171 വിലയാണ്. ഒരു ബാരൽ എണ്ണ പറഞ്ഞ 151 ലിറ്റർ ക്രൂഡ് ഓയിലാണ്, 159 ലിറ്റർ ക്രൂഡ് ഓയിലാണ്. അത് സംസ്കരിച്ച് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 5264 രൂപ നമുക്ക് ലഭിച്ചു. പക്ഷേ ഇവിടെ പെട്രോളിന് വില ആനുപാതികമായിട്ടല്ല വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പി സുരേഷ് അധ്യക്ഷത വഹിച്ചു. എ ടി യു സി നേതാവ് ചന്ദ്രശേഖരൻ, സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി സുബ്രഹ്മണ്യൻ, ലോക്കൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ട് 100 ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. അമ്പലപ്പാറയിൽ നടന്ന ചക്രസ്തംഭന സമരം ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു നേതാവ് സി സി രാജൻ അധ്യക്ഷനായി. സി ഐ ടി യു ഡിവിഷൻ കമ്മിറ്റി അംഗം എ മനോജ്, സി ഐ ടി യു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ടി സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. സി സി എൻ കടമ്പഴിപ്പുറം.
വെള്ളിനീഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ധർണ നടത്തി. തുടർന്ന് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതിയും നൽകി. വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണിവരെയാക്കുക, അനുവദിച്ച ലാബ് സൗകര്യം ഉടൻ ആരംഭിക്കുക, ഡോക്ടർമാരുടെ സേവനം ഉച്ചയ്ക്ക് ശേഷവും ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കുറുവട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ ധർണ നടത്തിയത്. തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവർക്ക് പരാതിയും നൽകി. ധർണാ സമരം DCC ജനറൽ സെക്രട്ടറി ഒ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ചാർജുള്ള മെഡിക്കൽ ഓഫീസർ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. അല്ലെങ്കിൽ മറ്റ് ആളുകളുണ്ടെങ്കിൽ, ഇതിന് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഞങ്ങളുടെ പരാതികൾ ഞങ്ങളുടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള MLA യോടും അതുപോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പാലക്കാട് ജില്ലാ ഓഫീസിലും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കണമെന്നും മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KC രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ P ഗീത, NC റീന, OP കൃഷ്ണകുമാരി, KV രാധാകൃഷ്ണൻ, PG മോഹനകൃഷ്ണൻ, M വിനോദ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് റോഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായാണ് പകൽ 11 മുതൽ 11:15 വരെ പ്രതിഷേധം നടന്നത്. ഇന്ധനവില അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ചക്രസ്തംഭന സമരം. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് നടന്ന പരിപാടി CITU ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. STU നേതാവ് നാസർ കൊമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഹക്കീം മണ്ണാർക്കാട്, ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. കുമരംപുത്തൂർ വട്ടമ്പലത്ത് നടന്ന ചക്രസ്തംഭന സമരത്തിൽ നേതാക്കളായ കുമാരൻ, നൌഫൽ തങ്ങൾ, അൻസാരി മാസ്റ്റർ, അസീസ്, കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. രാമനാട്ടുകര വാഹനാപകടത്തിൽ മരിച്ചവരിൽ 3 പേർക്ക് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന് മണ്ണാർക്കാട് DYSP E സുനിൽകുമാർ. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പാലക്കാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടില്ലെന്നും അത്തരമൊരു അന്വേഷണം വേണ്ടി വന്നാൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ യാത്രയിൽ ദുരൂഹതയുണ്ട് എന്ന് പരക്കെയുള്ള ഒരു ആരോപണം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു സംശയം വന്നപ്പോൾ, ഇവരുടെ ഇവിടെ ഉള്ള ആക്ടിവിറ്റീസ്, ഇവരാരാണ്, ഇവരെന്താണ്, ഇവരുടെ പ്രവർത്തന രീതി എന്താണ്, ഇവരുടെ ജോലി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത പോലീസിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെക്കുറിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നേയുള്ളൂ. ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്ര കേസുകളുണ്ട് എന്ന കാര്യം അന്വേഷിച്ചു. അതിൽ 3 പേർക്ക് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസുണ്ട്. അതിൽ 2 പേരുടെ കേസ് കോട്ട് ചെയ്യപ്പെട്ട കേസുകൾ, ഹൈക്കോടതിയിൽ പോയി കോട്ട് ചെയ്യപ്പെട്ട വധശ്രമ കേസാണ്. ഒരു കേസിൽ ഇപ്പോഴും ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കവർച്ച കേസാണ്. ചരൽ ഫൈസൽ ചെറുപ്പുളശ്ശേരിക്കാരനാണ്, ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് താമസിക്കുന്നത്. അയാൾക്കെതിരെ നിലവിൽ 3 കേസുണ്ട്. 5 കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 കേസുകൾ വധശ്രമ കേസുകളാണ്. അത് ഹൈക്കോടതിയിൽ ചെന്ന് കോട്ട് ചെയ്യപ്പെട്ട കേസുകളാണ്. ബാക്കി 3 കേസുകൾ അയാൾക്കെതിരെയുണ്ട്. അതിൽ 1 കവർച്ച കേസാണ്. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിൽ ഇപ്പോൾ ഇവിടുത്തെ പാലക്കാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെയൊരു അന്വേഷണം വേണ്ടി വന്നാൽ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവില്ല. ഈ സ്വർണ്ണക്കടത്തുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി അന്വേഷണ പരിധിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടോ? എല്ലാ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പം പാലക്കാട് പോലീസ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് ഒരു നിർദ്ദേശം വന്നാൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി BJP മണ്ണാർക്കാട് മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. സാഹിത്യകാരനും അധ്യാപകനുമായ സുധാകരൻ മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു. മനസ്സും ശരീരവും, കാരണം നമുക്കറിയാം നമ്മുടെ അസുഖങ്ങൾ മുഴുവനും ഒരു പരിധി വരെ 90% നമ്മുടെ മനസ്സിൽ നിന്ന്, മനസ്സിന്റെ ഒരു ദുർബലതയും കൂടി അധികരിക്കുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം ഈ കോവിഡ് വന്ന സന്ദർഭത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നായിട്ട് യോഗം കണ്ട ഒന്നാണ് ഈ യോഗ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ആദ്യയിലെയും സ്വപ്നങ്ങളുടെ ഭംഗങ്ങളുടെയും പ്രതീക്ഷകൾ അസ്തമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഭാവി എന്താ, എനിക്ക് അസുഖം വരും,
ഇങ്ങനെ മൂന്നാം തരം കാലായിട്ട് വരാൻ പോകുന്നു എന്നുള്ളത് അവർ അറിയിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് അറിയിപ്പിക്കുന്നത് നല്ലതാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് പോലെ. പക്ഷെ അതിൻ്റെ ഒരു പരിമിത ഫലം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഉരുവം കൊള്ളുന്ന വൈകാരികമായ വിസ്ഫോടനങ്ങൾ. കെ സന്തോഷ് യോഗ ക്ലാസ് എടുത്തു. ബി ജെ പി മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ പി സുമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ എ ബാലഗോപാലൻ, ടി വി സജി സെക്രട്ടറി ബിജു നെല്ലമ്പാനി, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രഭ, കൗൺസിലർ പി പ്രസാദ്, ടി വി പ്രസാദ്, കെ രമേശ്, ശ്രീധരൻ എം മോഹനകൃഷ്ണൻ, വി രാജേഷ് എന്നിവർ പങ്കെടുത്തു. സി സി എൻ മണ്ണാർക്കാട്. മഴയൊന്നു പെയ്താൽ കാൽനടയാത്ര പോലും ദുസ്സഹമായ ആലിപ്പറമ്പ് തെക്കേപ്പുറം വില്ലേജ് റോഡ് ശുചീകരിച്ചു. ആലിപ്പറമ്പ് തെക്കേപ്പുറം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. മഴ ഒന്നു പെയ്താൽ ആലിപ്പറമ്പ് വില്ലേജ് റോഡിൽ കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടിലായിരുന്നു. ഇതിന് പരിഹാരമായാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേപ്പുറം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റോഡിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. പഞ്ചായത്തംഗം സജിത പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിൽ അധികൃതരോട് റോഡിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞതാണെന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വാർഡിലെ ഡിവൈഎഫ്ഐ പ്രവൃത്തി ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പഞ്ചായത്തംഗം സജിത പറഞ്ഞു. നമ്മളെ തെക്കേപ്പുറം ആലിപ്പറമ്പ് വില്ലേജ് റോഡിൻ്റെ ഇവിടെ ഈ സൈഡിൽ കൂടെ ഉള്ള ചാലുകളിൽ വെള്ളം കെട്ടി നിന്ന് മഴക്കാലമായത് കാരണം വെള്ളം കെട്ടി നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് യാത്രക്കാർക്കും. അതേപോലെ വണ്ടികൾ പോകുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ അതിനെതിരെ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പി എച്ച് എസ് സി, വില്ലേജ് ഓഫീസ്, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ആളുകൾ കൂടുതലായും ഉപയോഗിക്കുന്ന റോഡാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. സി പി ഐ എം ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗം പത്മനാഭൻ, വിജയൻ, ഫൈസൽ ചെമ്മല, മുഹമ്മദ് എറോത്ര, അജിമോൻ, ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ 14-ാം വാർഡിൽ തെക്കേപ്പുറത്ത് പോകുന്ന വില്ലേജ് റോഡാണ്. ഈ റോഡിൽ നിരവധി തവണ ഈ ഭാഗത്ത് വെള്ളം റോട്ടിൽ കെട്ടി നിന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള പരിസരവാസികൾ ചേർന്നുകൊണ്ട് പരാതി കൊടുക്കുകയും മുൻ വാർഡ് മെമ്പർ ഇതിനെ ബോർഡിൽ ഇതേ വിഷയമായി അവതരിപ്പിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും പഞ്ചായത്ത് ഇതിൻ്റെ പേരിൽ യാതൊരുവിധ നടപടിയെടുക്കുകയോ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയെ മാറ്റാനുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇതേ അവസ്ഥയിൽ തൊട്ടിപ്പുറത്തുള്ള ഈ റോഡിൻ്റെ വലതുവശത്ത് ഉള്ള വീടുകൾക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ചാലിന് വരുന്ന വെള്ളം കംപ്ലീറ്റ് അവരുടെ വീടിൻ്റെ ഉള്ളിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയും വെള്ളക്കെട്ടായി നിൽക്കുകയാണ്. ഇങ്ങനെ വലിയ പ്രയാസമാണ്, ബൈക്കുകൾക്ക് പോകാനും പ്രയാസങ്ങൾ നേരിട്ടുണ്ട്. ഈ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്നുകൊണ്ടിരുന്ന ഒരു തീരുമാനമാണ് ഈ ഡ്രെയിനേജ് ക്ലിയർ ചെയ്യുക, ഈ പരിസരത്ത് വെള്ളം കെട്ടിക്കുന്നത് മാറ്റിക്കുക എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഈ ഡ്രെയിനേജ് ക്ലീനിങ്. സി സി എൻ പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകി. വിദ്യാലയത്തിലെ 1990-91 SSLC ബാച്ചാണ് മാതൃക പ്രവർത്തനം നടത്തിയത്. കോവിഡ് പ്രതിസന്ധിയിൽ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങുമായി 1990-91 SSLC ബാച്ച്. ഓൺലൈൻ പഠനത്തിനായി സ്കൂളിലേക്ക് 2 മൊബൈൽ ഫോണുകൾ പൂർവ്വ വിദ്യാർത്ഥിയുടെ വകയായി കൈമാറി. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് KK ബാലകൃഷ്ണനെ മൊബൈൽ ഫോണുകൾ കൈമാറി. സ്കൂളിലെ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സഹായവുമായി എത്തിയ 1990-91 SSLC ബാച്ചിന്റെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും തുടർന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സഹായം എത്തിക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെന്നും PTA പ്രസിഡന്റ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഒരു സംഭാവനയായി ഇന്ന് നമുക്ക് 2 ഫോൺ കൂടി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ സ്കൂളിന് കൂടുതലായിട്ട് ഒരു ഫോൺ ബാങ്കിങ് സംവിധാനത്തിലേക്ക് മാറാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഗുണകരമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് ബാച്ചിലെപ്പെട്ട വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിന് വേണ്ടി നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് PTAക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. തങ്ങൾ പഠിച്ച സ്കൂളിലെ ഏതൊരാവശ്യത്തിനും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും തുടർന്നും ഇത്തരം സഹായ സഹകരണങ്ങൾ സ്കൂളിനായി നൽകുമെന്നും പൂർവ്വ വിദ്യാർത്ഥികൾ അറിയിച്ചു. പല സമയത്ത് സ്കൂളിൻ്റെ റിസൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് 100% വിജയം എന്നുള്ളത് ചില പല സ്വപ്നതുല്യമായ നേട്ടം. പലപ്പോഴും ഞങ്ങൾ ഭയങ്കര അസുഖയുടെ സമീപ സ്ഥലങ്ങളിലൊക്കെയുള്ള ദൂര സ്ഥലങ്ങളിലുള്ള സ്കൂളുകളൊക്കെ 100% വിജയം എന്ന് കാണുമ്പോൾ ഇത് നമുക്ക് പ്രാപ്യമോ എന്ന് തോന്നുന്ന സമയത്ത് ഇത് നമുക്കും പ്രാപ്യമാണ്. ഇങ്ങനെ ഇത്തരമുള്ള ചെറിയ ഗ്രാമങ്ങളിൽ പോലുള്ള സ്കൂളുകളിലും വളരെ കൂട്ടായിട്ടുള്ള പ്രയത്നങ്ങൾ അത് സ്കൂളിൻ്റെ
പാരന്റ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് അവരുടെ പി ടി എയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ സജീവമായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ 100% വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കാണുമ്പോൾ വളരെയധികം പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ചെറിയൊരു ഉദ്യമത്തിന് ചെറിയൊരു കാര്യം കൊണ്ട് ഞങ്ങളും ഈ ഒരു നിങ്ങളുടെ യജ്ഞത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ കെ ബാലകൃഷ്ണൻ, അധ്യാപകരായ ഗോപാലൻ ആന്റണി, സന്തോഷ്, എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ രാമദാസ്, സുരേന്ദ്രൻ, ജയപ്രകാശ്, ശ്രീജ എന്നിവർ പങ്കെടുത്തു. സി സി എൻ പെരിന്തൽമണ്ണ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിലും ചക്രസ്തംഭന സമരം നടന്നു. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിലേക്ക് പ്രകടനവുമായി എത്തിയാണ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി സമരം നടത്തിയത്. സമരം എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് തോപ്പിൽ രാജേന്ദ്രൻ, എ ഐ ടി യു സി നേതാവ് വാസുദേവൻ പുലാമന്തോൾ തുടങ്ങിയവർ സംസാരിച്ചു. 15 മിനിറ്റ് നേരമാണ് ചക്രസ്തംഭന സമരം നടത്തിയത്. ട്രേഡ് യൂണിയനുകളുടെ പോഷക സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. സമരത്തെ തുടർന്ന് നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി എഫ് ഐ ടി യു പെരിന്തൽമണ്ണയിൽ വാഹനം റോഡിലിട്ട് പ്രതിഷേധിച്ചു. വില നിയന്ത്രണാധികാരം കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചുപിടിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി കൊള്ള അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരം വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് അലി കട്ടുപ്പാറ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം നൌഷാദ് അലി, വഴിയോര കച്ചവട ക്ഷേമ സമിതി മണ്ഡലം പ്രസിഡന്റ് പി ടി അബൂബക്കർ എന്നിവർ സംസാരിച്ചു. സി സി എൻ പെരിന്തൽമണ്ണ. വാഹനം തട്ടി ഗുരുതരമായി പരിക്ക് പറ്റിയ തെരുവുനായിക്ക് തുണയായി പെരിന്തൽമണ്ണയിലെ ട്രോമ കെയർ യൂണിറ്റ്. ട്രോൾ പെരിന്തൽമണ്ണ കൂട്ടായ്മ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിക്ക് പറ്റിയ തെരുവുനായിയെ പരിചരിക്കാൻ അവരെത്തിയത്. അൽഷിഫ ഹോസ്പിറ്റലിന് സമീപത്താണ് വാഹനം തട്ടി തെരുവുനായിക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയത്. ഉടൻ തന്നെ വേണ്ട പരിചരണവുമായി മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് സ്ഥലത്തെത്തി. വാഹനം തട്ടി പരിക്ക് പറ്റിയ നായയുടെ ശരീരത്തിലെ മുറിവുകൾ വൃത്തിയാക്കി തുടച്ചു കെട്ടുകയും ഭക്ഷണവും വെള്ളവും നൽകി പരിചരിക്കുകയും ചെയ്തു. ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലി, ഡെപ്യൂട്ടി ലീഡർ സിറാജ് വലിയങ്ങാടി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി നൌഷാദ് അലി പുത്തനങ്ങാടി, രക്ഷാധികാരി മുസമ്മിൽ, ഭാരവാഹികളായ ജുനൈസ് അബ്ദുള്ള, വയലോങ്ങര വി കെ മൊയ്തു, ഫൈസൽ ചെറുകര എന്നിവർ നേതൃത്വം നൽകി. സിവിൽ ഡിഫൻസ് അംഗം ഷഫീഖ് അമിനിക്കാടും പങ്കാളിയായി. സി സി എൻ പെരിന്തൽമണ്ണ. കൊല്ലപ്പെട്ട ദൃശ്യയുടെ പിതാവിന്റെ പെരിന്തൽമണ്ണയിലെ കട കത്തിനശിച്ച സംഭവം 50 ലക്ഷത്തിന്റെ നാശനഷ്ടമുണ്ടായതായി വിലയിരുത്തൽ. ഊട്ടി റൂട്ടിലെ കിഴക്കേതിൽ കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന സി കെ ടോയ്സ് എന്ന വ്യാപാര സ്ഥാപനമാണ് കത്തിനശിച്ചത്. ഏലംകുളത്ത് കൊല്ലപ്പെട്ട ദൃശ്യയുടെ പിതാവ് സി കെ ബാലചന്ദ്രന്റെ കട കത്തിനശിച്ച സംഭവത്തിൽ 50 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിലയിരുത്തൽ. 8 മുറികളിലായി പ്രവർത്തിക്കുന്ന കടയുടെ 5 മുറികളിലെ സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. തീ കെടുത്താനുള്ള ശ്രമത്തിനിടെ വെള്ളം കയറി മറ്റു 3 കടകളിലെ സാധനങ്ങൾക്കും കാര്യമായ നാശമുണ്ട്. സ്കൂൾ സീസൺ പരിഗണിച്ച് എത്തിച്ച 100,000 രൂപയുടെ പുതിയ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും കളിപ്പാട്ടങ്ങളും റെയിൻകോട്ടുകളും മറ്റും കത്തിയവയിൽ ഉൾപ്പെടും. ഒടുവിലെത്തിച്ച സാധനങ്ങൾ പുറത്ത് സ്റ്റോക്ക് ചെയ്തതിനാൽ ഇവ നശിച്ചില്ല. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പെരിന്തൽമണ്ണയിലെ കടയ്ക്ക് തീയിട്ട ശേഷം 12 കിലോമീറ്റർ നടന്നാണ് പ്രതി ഏലംകുളം കുഴന്തറയിലെത്തിയത്. കടയ്ക്ക് തീവയ്ക്കാൻ പെട്രോളോ മറ്റു രാസവസ്തുക്കളോ ഉപയോഗിച്ചിട്ടില്ലെന്നും ലൈറ്റർ ഉപയോഗിച്ച് കൂടിക്കിടന്ന സാധന സാമഗ്രികൾ കത്തിക്കുകയായിരുന്നു എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ലൈറ്റർ കഴിഞ്ഞ ദിവസം പോലീസ് കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും തെളിവെടുപ്പിനിടെ കണ്ടെത്തിയിരുന്നു. കട കത്തിക്കാനും കുഴന്തറയിലെത്തി ദൃശ്യയെ കൊലപ്പെടുത്താനും തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. സി സി എൻ പെരിന്തൽമണ്ണ. മലപ്പുറം കുറ്റിപ്പുറം നടുവട്ടം തിരുവാക്കളത്തിൽ കുഞ്ഞിപ്പാത്തുമ്മയുടെ കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടി. അയൽവാസിയായ ചീരങ്കുളങ്ങര മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഷാഫി 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു വയോധിക. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. വീടിന് സമീപത്ത് നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കമ്പിയും കരിങ്കല്ലും കണ്ടെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് കുഞ്ഞിപ്പാത്തുമ്മയെ വീടിന്റെ ഉമ്മറത്ത് തലക്കേടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ഇവരെ രാവിലെ ഏറെ നേരമായിട്ടും പുറത്ത് കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ വന്നു നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത്. കൊലപാതകം നടന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2.5 ലക്ഷത്തോളം രൂപ കണ്ടെടുത്തിരുന്നു. കൂടുതൽ പണമുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ പോലീസിനും വ്യക്തതയില്ല. നാട്ടുകാരായ 15 പേരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു. ഇതാണ് പ്രതിയിലേക്ക് അന്വേഷണം എത്തിച്ചത്. അടിയേറ്റ് തലയോട്ടി പിളരുകയും തലച്ചോറിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്തിരുന്നതായി കുഞ്ഞിപ്പാത്തുമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. മാരകമായ 5 മുറിവുകളാണ് തലയ്ക്കുണ്ടായിരുന്നത്. കനമുള്ള വസ്തു ഉപയോഗിച്ചാണ് തലക്കടിച്ചിട്ടുള്ളതെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സി സി എൻ പെരിന്തൽമണ്ണ. നിർധരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതിനായി സ്ക്രാപ്പ് ചലഞ്ചുമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. പാഴാക്കാതെ പഠിക്കാമെന്ന മുദ്രാവാക്യവുമായാണ് ഏലകുളം പഞ്ചായത്തിൽ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഏലംകുളം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ വീടുകളിൽ നിന്നും
ടീം വെൽഫെയറിന്റെ സഹായത്തോടെ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് അവ വിറ്റുകിട്ടുന്ന തുക വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഏലംകുളം പഞ്ചായത്ത് കൺവീനർ മാസിൻ സി, ടീം വെൽഫെയർ കൺവീനർ ജംഷീദ് വി സഹദ്, കെ അജ്മൽ, കെ സജീർ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ഇനിയും കളക്ഷനുകൾ നടത്തുമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പഞ്ചായത്ത് കൺവീനർ മാസിൻ അറിയിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിൽ നടന്ന ചക്രസ്തംഭന സമരത്തിന് ഐക്യദാർഢ്യവുമായി വീൽചെയർ അസോസിയേഷനും. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡ് ഉപരോധിച്ചാണ് ഇവർ പങ്കാളിയായത്. സംസ്ഥാനത്തൊട്ടാകെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ചക്രസ്തംഭന സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് വീൽചെയർ അസോസിയേഷനും സമരത്തിൽ പങ്കാളിയായത്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡ് 15 മിനിറ്റോളം സാന്ത്വനം പ്രവർത്തകർ ഉപരോധിച്ചു. ഒരു ഒരു വിഭാഗത്തിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർക്കൊന്നും ഇന്ന് യാത്ര ചെയ്യാൻ ഏതൊരാൾക്കും വാഹനം നിർബന്ധമാണ്. ഞങ്ങൾ മുച്ചക്രവാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എട്ടുമിക്ക ആൾക്കാരും. അവർക്ക് എന്തൊരു തൊഴിലിന് പോകണമെങ്കിലും ഏതൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിലും ഒക്കെ ഈ വാഹനം നിർബന്ധമാണ്. ആ പെട്രോൾ അതിന് പെട്രോൾ അടിക്കാനോ കാര്യങ്ങൾക്കോ ചാർജ് ഇങ്ങനെ കൂട്ടിയാൽ ഒരിക്കലും ഞങ്ങൾക്ക് പുറത്തിറങ്ങി സാധാരണക്കാരനെ പോലെ ഞങ്ങൾക്ക് നടക്കാനുള്ള ഒരവസ്ഥയും കൂടിയല്ല. ഈ വീൽചെയറിലും ഇങ്ങനത്തെ വാഹനങ്ങളില്ലാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തതാണ്. മുഖ്യമായിട്ടും സമരത്തിന് സാന്ത്വനം കോർഡിനേറ്റർ സലീം കിഷേരി, അബൂബക്കർ, സാദിഖ്, വിവേക്, സുജീവ്, രാഹുൽ, നിഷാദ് എന്നിവർ നേതൃത്വം നൽകി. ഇവർക്കൊപ്പം സി ഐ ടി യു തൊഴിലാളികളായ യൂസഫ്, അബ്ബാസ് എന്നിവരും ഉണ്ടായിരുന്നു. സിസിഎൻ പെരിന്തൽമണ്ണ. ഇതോടുകൂടി സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ.